പൊതുപരീക്ഷ തീയതി പ്രഖ്യാപിക്കാനായി മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട് തത്സമയം ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ 2023 മാർച്ച് 10 ആരംഭിച്ച് മാർച്ച് 30 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി പരീക്ഷകൾ 2023 മാർച്ച് 10 ആരംഭിച്ച് മാർച്ച് 30 അവസാനിക്കുന്ന നിലയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി മാതൃകാ പരീക്ഷകൾ 2023 ഫെബ്രുവരി മാസം 27 ആരംഭിച്ച് മാർച്ച് 3 അവസാനിക്കും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷകൾ 2023 ഫെബ്രുവരി മാസം 1-ഉം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷകൾ 2023 ജനുവരി 25-നും ആരംഭിക്കുക രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷകൾ 2023 ഫെബ്രുവരി മാസം 1-ഉം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷകൾ 2023 ജനുവരി മാസം 25-നും ആരംഭിക്കുന്നു പ്രശ്നമല്ല 900,000-ലധികം വിദ്യാർത്ഥികൾ 1-ഉം 2-ഉം വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകളും 60,000-ത്തോളം വിദ്യാർത്ഥികൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ എഴുതും 900,000-60,000 രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 2023 ഏപ്രിൽ മാസം 3-ന് ആരംഭിച്ച് പരീക്ഷാഫലം 25-നകം പ്രഖ്യാപിക്കും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷൻ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം 2023 ഏപ്രിൽ മാസം 3-ന് ആരംഭിച്ച് പരീക്ഷാഫലം മെയ് മാസം 25-ന് പ്രഖ്യാപിച്ചു 25-നകം ഹയർ സെക്കൻഡറിക്ക് 82 മൂല്യനിർണ്ണയ ക്യാമ്പുകളാണ് ഉണ്ടാവുക 24,000-ത്തോളം വന്ന അധ്യാപകരാണ് ഈ മൂല്യനിർണ്ണയ ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഉണ്ടാവും 3,500 അധ്യാപകരാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നത് ഹയർ സെക്കൻഡറിയും എസ് എൽ സി പരീക്ഷ വളരെ നേരത്തെ തന്നെ ഡേറ്റ് പ്രഖ്യാപിക്കുകയാണ് റിസൾട്ട് നടക്കുന്ന ഡേറ്റ് നേരത്തെ തന്നെ പ്രഖ്യാപിക്കുകയാണ് വൻ തയ്യാറെടുപ്പാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തിയിരിക്കുന്നത് വളരെ നേരത്തെ തന്നെ പരീക്ഷാ തീയതി മോഡൽ പരീക്ഷാ തീയതി വാലേഷൻ തുറക്കുന്ന തീയതി റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒന്നാം വർഷ പിന്നെ ക്ലാസ്സുകൾ വളരെ നേരത്തെ തന്നെ ആരംഭിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ നോക്കുകയാണ് ഇപ്പൊ കുറച്ച് താമസിച്ചാണ് ആരംഭിക്കുന്നത് 400,000-ത്തിലധികം അധ്യാപക പരിശീലനം ഒരു പുതുമയുടെ കാര്യമാണ് പുതിയ രീതിയിലുള്ള ഒരു ഹയർ സെക്കൻഡറി അധ്യാപക പരിശീലനം 2017-2018 ആരംഭിച്ചു അത് കോവിഡ് സംബന്ധിച്ചിട്ടാണ് വിളിച്ചു പോയി ഇപ്പൊ 2017-2018 3,000-ത്തോളം വരുന്ന അധ്യാപകർക്കാണ് ഹയർ സെക്കൻഡറിയിൽ പരിശീലനം കൊടുത്തിരുന്നത് കോവിഡ് പോലെ ഈ പരിശീലനം തടസ്സപ്പെട്ടിരുന്നു 2022 ഡിസംബർ മാസം ഇത് പുനരാരംഭിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് അധ്യാപക ശാക്തീകരണം അധ്യാപകരുടെ ഗവേഷണ തൽപരത വർദ്ധിപ്പിക്കൽ അതുവഴി ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ഇതാണ് ഈ പരിശീലന പദ്ധതികളുടെ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന പരിശീലനമാണ്
ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ വിഷയത്തിനും ഗവേഷണ സൗകര്യമുള്ള കോളേജുകളിലും സർവകലാശാല ഡിപ്പാർട്ട്മെന്റുകളിലുമാണ് ഈ പരിശീലന പരിപാടി നടക്കുന്നത്. കോളേജുകളിൽ അതാത് വിഷയങ്ങളിലെ വകുപ്പ് മേധാവി ഫാക്കൽറ്റി മെമ്പർ ആണ് ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഓരോ വിഷയത്തിന്റെയും കോർഡിനേറ്ററും കോഴ്സ് മേൽനോട്ടത്തിലുണ്ടാകും. കോളേജുകൾ കുറെ കോളേജുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ലാബ് സൗകര്യവും അങ്ങനെയൊക്കെയുള്ള ഒരു ഗവേഷണ നടത്തിന് വേണ്ടിയൊക്കെയുള്ള സൗകര്യമുള്ള കോളേജുകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേരള സർവകലാശാല കുസാറ്റ് ഐസർ എന്നിവരുടെ ഡിപ്പാർട്ട്മെന്റിലും കോഴ്സ് നടത്താൻ സമ്മതം അറിയിച്ചിട്ടുണ്ട്. പത്ത് ദിവസം തുടർച്ചയായിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതിനുശേഷം അവര് ഇതിന്റെ പ്രോജക്റ്റും ഒക്കെ തന്നെ തയ്യാറാക്കുന്ന അടക്കം എല്ലാം കൂടെ ഒരു മാസം കാലം നീണ്ടു നിൽക്കുന്ന കാര്യമാണ്. അവസാനം അവർ പ്രോജക്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു മാസം കാലം കഴിഞ്ഞിരിക്കും. അപ്പൊ ഇതിൽ മുഴുവൻ അധ്യാപകർക്ക് ഇത് കൊടുക്കുന്നതിന് വേണ്ടി ആലോചിച്ചിരിക്കുന്നു. പുതിയൊരു അനുഭവമായിരിക്കും ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, ആ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവമായിരിക്കും ഉണ്ടായിരിക്കും. എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ 2022 നവംബർ 8-9 ഇതിനെ സംബന്ധിച്ചിട്ടുള്ള മോഡ്യൂൾ തയ്യാറാക്കുന്നതിന്റെ ശില്പശാല നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്ട് ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത് ഡൈനിക്കൽ ആയിട്ടുള്ള പ്രോജക്ട് രണ്ടാം ഘട്ടം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പരീക്ഷ ആയത് സ്കൂളുകളിൽ കുറച്ച് തടസ്സം ഉണ്ടാവും അതിന്റെ ഇതാണ്. പക്ഷേ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചുള്ള രണ്ടാം ഘട്ടം പ്രവർത്തനം വളരെ ശക്തമായി തന്നെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പൊതു വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. പരീക്ഷ കഴിച്ചിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ പച്ചക്കറി തോട്ടം സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ വിഷമുക്ത പച്ചക്കറി ഉൾപ്പെടുന്നതിന്റെ ഭാഗമായി സ്കൂൾ പച്ചക്കറി തോട്ടങ്ങൾ 2022 നവംബർ മാസം 30 സജ്ജീകരിക്കാൻ വേണ്ടിയാണ് നിർദ്ദേശം കൊടുത്തിരുന്നത്. പക്ഷേ ഈ സ്കൂൾ മിത്രോത്സവം കായിക മേള ഇതെല്ലാം വന്നതോടുകൂടി ഇതൊരു ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനമൊക്കെ വന്നതോടുകൂടി അതിന്റെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോ ഇപ്പൊ ഞങ്ങൾ പറയുന്നത് 2021 ജനുവരി മാസം 10 പച്ചക്കറി തോട്ടങ്ങൾ എല്ലാ സ്കൂളുകളിലും പൂർത്തീകരിക്കുന്നുണ്ട്. പരിശ്രമം സ്കൂൾ അധികാരികൾ പിടിയെ നാട്ടുകാരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിൽ നടക്കും. പരമാവധി ഉച്ചഭക്ഷണത്തിനുള്ള കുറെ പച്ചക്കറിയെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത അക്കാദമിക വർഷം ആരംഭത്തോടെ സമ്പൂർണമായി തന്നെ എല്ലാ സ്കൂളുകളിലും ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാവുക, സ്ഥലത്തിന്റെ പരിമിതി വെച്ചുകൊണ്ട് ഉള്ള ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. പൊതുപരീക്ഷാ തീയതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഇനി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തയ്യാറെടുപ്പിന്റെ കാലമാണ്. SSLC പരീക്ഷ 9 മുതലാണ് ആരംഭിക്കുക. അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷ 10 ആരംഭിച്ച 30 അവസാനിക്കും. മറ്റ് വിശദാംശങ്ങൾ കൂടി മന്ത്രി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്.